റോസ്റ്റ് അഥവാ കണവാ റോസ്റ്റ്. അപ്പൊ അത് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന എങ്ങനെയാന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇവിടെ അര കിലോ കൂന്തൽ എടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളാക്കി നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ചിലയിടത്ത് ഇതിന് കണവാന്ന് പറയും, ഞങ്ങളെ നാട്ടിലൊക്കെ ഇതിന് കൂന്തൽ എന്നാ പറയാ. അര കിലോ എടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഒരു സവാള മീഡിയം സൈസ് വലുപ്പം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി രണ്ടല്ലി, ക്യാപ്സിക്കം ചെറിയ പീസ്, തക്കാളി ചെറിയ ഒരെണ്ണം, ഗരം മസാല അര ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അര ടീസ്പൂൺ. ഇത്രയാണ് കണവ റോസ്റ്റ് അല്ലെങ്കിൽ കൂന്തൽ റോസ്റ്റിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇപ്പം നമുക്ക് ആദ്യം കണവ വേവിച്ചെടുക്കണം. ഇത് നല്ല കട്ടിയുള്ളതാണ് ഈ കണവ. ഇപ്പം നമുക്കിത് മഞ്ഞളും കുറച്ച് ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഈ കാൽ ടീസ്പൂൺ മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് കുക്കറിൽ രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കൂന്തൽ രണ്ട് വിസിൽ വന്നിട്ട് ഓഫാക്കി ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇങ്ങനെ അവിടെയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മളൊരു പാൻ എടുത്ത് വെക്കുക. അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരണം. അപ്പം നമ്മൾ തക്കാളി ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഗരം മസാല അര ടീസ്പൂൺ, മുളക് പൊടി ഒരു ടീസ്പൂൺ, മല്ലിപ്പൊടി അര ടീസ്പൂൺ, എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പൊടികളിലെ പച്ചപ്പ് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പം നമ്മുടെ പൊടികളുടെ പച്ചപ്പ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇളം ചൂടുള്ള വെള്ളം ചേർക്കുന്നതാണ് നല്ലത്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കൂന്തൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പൊക്കെ കറക്റ്റാണ്. നമ്മുടെ തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടി കേട്ടോ എടുത്തത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റ് നമുക്ക് ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമ്മുടെ റോസ്റ്റ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ കൂന്തൽ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.